ചിലർ ഉന്നയിക്കുമ്പോലെ കൈരേഖ ആരോപണങ്ങളല്ല താൻ ഉന്നയിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പരസ്യമായി തന്നെ പറയുന്നത്. അങ്ങനെ വെറുതെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞ് ഇതുവരെ ഇത്രയും കാലമായിട്ടും ഒരു വാർത്തയിൽ ഇടം പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിന് ശേഷം ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കി സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം BJP കേരളം ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ഇന്ന് പേര് പറയുന്നില്ല, നാളെ അല്ല ഇന്ന് പറയണമെങ്കിൽ എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പേര് അറിഞ്ഞിട്ട് മറച്ചുവെച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ എതിർവാദം. നമസ്കാരം. AI ക്യാമറ വിവാദത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിന് പിന്നാലെ BJPയിലും പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യമാണ്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാളുകളായി നടക്കുന്ന ഒതുക്കൽ പദ്ധതിക്കെതിരായി പാർട്ടിയിലെ പ്രതിബദ്ധതയുള്ള യഥാർത്ഥ നേതാവ് ആര് എന്ന് സ്ഥാപിക്കാനുള്ള ബദൽ യുദ്ധത്തിനാണത്രേ ശോഭാ സുരേന്ദ്രൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. പിണറായി വിജയനെതിരായ ആരോപണം ഉന്നയിക്കുന്ന ദില്ലി വാർത്താ സമ്മേളനം കേവലം ഒരു ആരോപണം എന്നതിനപ്പുറത്ത് BJPയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ ഇടയുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രത്യേക ലക്ഷ്യത്തോടെ ചില ഉന്നത നേതാക്കളുടെ പിന്തുണയോടെ ശോഭാ സുരേന്ദ്രൻ എയ്ത ഇരുതല മൂർച്ചയുള്ള വാളാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ ദില്ലിയിൽ പെട്ടെന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പൊട്ടിച്ച ബോംബ് സുരേന്ദ്രനെയും മുരളീധരനെയും ഞെട്ടിച്ചു എന്നാണ് വിവരം. കേരളത്തിലെ മുഖ്യധാരാ വിഷയങ്ങളിലൊന്നും ഇടപെടാൻ കഴിയാതെ കുറേ നാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സുരേന്ദ്രൻ നിഷ്പ്രഭനായി നിൽക്കുകയായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളിൽ കേരള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ CPMനെതിരെയോ സർക്കാരിനെതിരെയോ സമരം നയിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. കേരള രാഷ്ട്രീയം UDF LDF ദ്വന്ദ്വത്തിലേക്ക് വീണ്ടും മടങ്ങിക്കഴിഞ്ഞിരുന്നു. മോദിയുടെയും അമിത്ഷായുടെയും വരവ് മാത്രമാണ് ഇതിൽ നിന്നൊരു അപവാദമായി മാറിയത്. ഈ സാഹചര്യത്തിലാണ് ചില ദേശീയ നേതാക്കളുടെ അറിവോടെ ശോഭാ സുരേന്ദ്രൻ ഒരു ബദൽ യുദ്ധത്തിന് കോപ്പുകൂട്ടിയത്. AI ക്യാമറ വിവാദത്തിൽ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും VD സതീശനും ചെന്നിത്തലയും പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ ധൈര്യത്തോടെ പരസ്യമായി ഉന്നയിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. പുതുതായി ഒന്നും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. കെ സുരേന്ദ്രൻ പതിവായി നടത്തുന്ന ആരോപണ രീതിയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്കുപരി റിബൽ ലീഡർ എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ പരോക്ഷ പിന്തുണ ഉണ്ടെങ്കിലും ശോഭയുടെ പുതിയ നീക്കം അവർ പോലും അറിഞ്ഞില്ല. എന്നാൽ ചില സംഘപരിവാർ നേതാക്കളുടെ പിന്തുണയോടെയാണത്രേ ശോഭാ സുരേന്ദ്രൻ നീക്കം നടത്തിയത്. കെ സുരേന്ദ്രനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന ചോദ്യത്തിന് ശോഭ വ്യക്തമായ മറുപടി പറയുകയും ചെയ്തിരുന്നു അതേ വാർത്താ സമ്മേളനത്തിൽ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതേ സെന്റൻസ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പറയണം എന്ന് ശടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു പ്രതിനിധി കൂടിയായിട്ടാണ്. ഇവിടെ എത്രയോ ആളുകൾ ഫേസ്ബുക്കിൽ ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഫേസ്ബുക്കിലൂടെ ചില ആളുകൾ പ്രതികരിക്കുന്നു. ചില ആളുകൾ നേരിട്ട് ജനങ്ങളുടെ പത്രക്കാരുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ വന്നുകൊണ്ട് പ്രതികരണം നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ പൊതുതാൽപര്യ ഹർജികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉണ്ടാകില്ലല്ലോ. അതേസമയം BJP നേതൃത്വത്തിന്റെ ഒരു വേദിയിലും ശോഭയുടെ ആരോപണം പാർട്ടി ഏറ്റെടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതികരണങ്ങളും വന്നില്ല. കെ സുരേന്ദ്രനോ മറ്റ് പ്രമുഖ BJP നേതാക്കളോ ആരും ഈ ആരോപണത്തിന്റെ പേരിൽ പ്രതികരിക്കുമ്പോൾ ശോഭയുടെ പേര് പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അല്ല, ഒരുപക്ഷേ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഒളിവിലല്ലോ, തിരുവനന്തപുരത്തുണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരു 2 സെക്കൻഡ് പോലും വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുമല്ലോ സുരേന്ദ്രനോട്. ശോഭയുടെ വാർത്താ സമ്മേളനം ഷെയർ ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ BJPയുടെ ഔദ്യോഗിക ഹാൻഡിലുകളും തയ്യാറായില്ല. സാധാരണ പ്രമുഖ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളും പ്രതികരണങ്ങളും നൽകാറുള്ള BJP കേരളം എന്ന ഫേസ്ബുക്ക് പേജും ശോഭയുടെ ആരോപണം ശോഭയുടേതായി ഏറ്റെടുത്തില്ല. അതേസമയം ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിന് ശേഷം ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കി സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം BJP കേരളം ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്.
എന്നാൽ കെ സുരേന്ദ്രൻ പറയാനിരുന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ ചോർത്തിയെടുത്ത് വാർത്താ സമ്മേളനത്തിൽ ഒരു പടി കടന്ന് ഉന്നയിക്കുകയായിരുന്നു എന്നാണ് സുരേന്ദ്രൻ പക്ഷപാതികളുടെ ആരോപണം. സുരേന്ദ്രന് ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും അത് ആരോപണമായി ഉന്നയിക്കാനിരിക്കുകയായിരുന്നു എന്നും ശോഭ ഇക്കാര്യം ആരോപണമായി ഉന്നയിച്ചത് ഇക്കാര്യം നേരത്തെ അറിഞ്ഞിട്ടാണെന്നും സുരേന്ദ്രൻ അനുകൂലികൾ വാദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഈ കടലാസ കമ്പനിയിൽ ഡയറക്ടറായിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ പേര് അതിന്റെ ലോഗോയിൽ നിന്ന് മാറ്റിയിരിക്കുക. ഞാൻ ഇന്ന് പേര് പറയുന്നില്ല, നാളെ അല്ല ഇന്ന് പറയണമെങ്കിൽ എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. ഈ കമ്പനികൾ ഇപ്പോ കോഴിക്കോട് രണ്ട് കമ്പനികളുണ്ടല്ലോ, രാംജിത്തിന്റെ കമ്പനിയും അടുത്ത കമ്പനിയും ആരുടെയാണ്? ആ കടലാസ് കമ്പനിയിലെ ഡയറക്ടർമാർ ആരൊക്കെയായിരുന്നു? അതേസമയം കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പേര് അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ എതിർവാദം. ഇനി അങ്ങോട്ട് പൊതുവിഷയങ്ങളിൽ തന്റെ ഇടപെടൽ സജീവമായി ഉണ്ടാകും എന്ന സൂചനയും ശോഭ മുന്നോട്ട് വയ്ക്കുന്നു. സുരേന്ദ്രനും കൂട്ടരും നടത്തുന്ന കറക്കു കമ്പനിയായി പാർട്ടിയെ മാറ്റുന്നുവെന്നും ചില പ്രത്യേക വിഷയത്തിൽ മാത്രം ഇടപെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയെ പോലെ പാർട്ടിയെ കൊണ്ടു നടക്കുന്നു എന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. മുരളീധരൻ പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിരയായി പാർട്ടിയിൽ നിന്ന് തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഇപ്പോഴും അതേ സ്ഥിതി തുടരുകയാണ്. ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് പൊതുവിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി അണികളുടെ പിന്തുണ ആർജിച്ചെടുക്കാനുള്ള നീക്കം. മുമ്പ് CPMൽ VS അച്യുതാനന്ദൻ പരീക്ഷിച്ച് വിജയിച്ച രീതിയാണ് ശോഭ സ്വീകരിക്കുക. നേരത്തെ പാർട്ടി വിടാൻ പോലും ആലോചിച്ച നേതാവായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്നാൽ ചില സംഘപരിവാർ നേതാക്കളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയി. കെ സുരേന്ദ്രൻ നിരന്തരം അപമാനിക്കുന്നു എന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ശോഭ ആഭ്യന്തരമായി എന്ത് നിലപാടെടുത്താലും പിന്തുണയ്ക്കും എന്നും പാർട്ടി വിടാതെയുള്ള ആഭ്യന്തര പോരാട്ടങ്ങൾ നടത്തണം എന്നും അവർ തിരിച്ച് നിർദ്ദേശിച്ചത്. അതിൻ്റെ തുടർച്ചയായാണ് കെ സുരേന്ദ്രനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരായി AI ക്യാമറ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചത്. ഫലത്തിൽ ആരോപണം സർക്കാരിനെതിരാണെങ്കിലും ലക്ഷ്യം കെ സുരേന്ദ്രനാണ് എന്ന് വ്യക്തം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും വ്യാപകമായി കാടടച്ച് വെടിവെക്കും വിധത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പൊളിഞ്ഞു പാളീസാവുകയും ചെയ്യുക എന്നതായിരുന്നു കെ സുരേന്ദ്രൻ്റെ രീതി. എന്നാൽ താൻ അങ്ങനെ അല്ല എന്ന് പരോക്ഷമായി സുരേന്ദ്രന് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ശോഭ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചിലർ ഉന്നയിക്കും പോലെ കൈരേഖ ആരോപണങ്ങളല്ല താൻ ഉന്നയിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പരസ്യമായി തന്നെ പറയുന്നത്. ബഹുമാനപ്പെട്ട വേണുവിന് അറിയുന്നുണ്ടാകും, അങ്ങനെ വെറുതെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞ് ഇതുവരെ ഇത്രയും കാലമായിട്ടും ഒരു വാർത്തയിൽ ഇടം പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നാണ് എന്റെ വിശ്വാസം. അതിൽ വിയോജനക്കുറിപ്പുണ്ടാകാം. അപ്പൊ വാചക കസരത്തിനപ്പുറത്ത് ഇത് നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് പ്രതിപക്ഷം പോകണം എന്ന് അവരുടെ കൂടി ഒരു സഹോദരിയായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ BJP കാരിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇത് കെ സുരേന്ദ്രന്റെ ഉന്നം വെച്ചാണ് എന്ന് സംശയിക്കാവുന്ന മുൻ അനുഭവങ്ങൾ ആരോപണങ്ങൾ ഒക്കെ ഉണ്ട് താനും. സംസ്ഥാന നേതൃത്വം അറിയാതെ വിവാദമായ പൊതുവിഷയങ്ങളിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിയെ നേതൃത്വത്തെ ഒക്കെ ആശയക്കുഴപ്പത്തിലാക്കും എന്ന് സുരേന്ദ്രൻ V. മുരളീധരനെ അറിയിച്ചതായാണ് വിവരം. ഇക്കാര്യത്തിൽ പൊതുമാനദണ്ഡം വയ്ക്കണമെന്നും പാർട്ടി അറിയാതെ പൊതുവിഷയത്തിൽ ചില നേതാക്കൾ റിബൽ നീക്കം നടത്തരുത് എന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. ഇത്തരം നീക്കങ്ങൾ പാർട്ടി ഐക്യത്തെ ബാധിക്കും എന്നാണ് വാദം. സംസ്ഥാന നേതൃത്വം പക്വതയോടെ പ്രതികരിക്കണം എന്ന കേന്ദ്ര നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് വിശ്വാസ്യതയില്ലാത്ത വിധത്തിൽ വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വേണ്ട എന്ന നിലപാടിലേക്ക് V. മുരളീധരൻ പക്ഷം എത്തിയത്. എന്നാൽ സർക്കാരിൻ്റെ ജനപ്രിയ പരിപാടികളിലടക്കം അള്ളുവയ്ക്കുന്നു എന്ന ആരോപണം സുരേന്ദ്രൻ്റെ ജനകീയതയ്ക്ക് ഇടിവുണ്ടാക്കി എന്ന വിലയിരുത്തലാണ് ചില നേതാക്കൾക്കുള്ളത്. അതേസമയം മുരളീധരൻ ഗ്രൂപ്പിൻ്റെയും സുരേന്ദ്രൻ്റെയും സ്ഥാനം നിലനിർത്താനുള്ള വെടിനിർത്തൽ നയം സംസ്ഥാനത്തെ BJPയിലെ പല പ്രമുഖ നേതാക്കളുടെയും അനിഷ്ടം വിളിച്ചു വരുത്തി. അതിലേറ്റവും പ്രധാനി ശോഭാ സുരേന്ദ്രനാണ്. പാർട്ടി അണികൾക്കിടയിൽ വലിയ അലോസരമുണ്ടാക്കിയ നടപടിയാണ് ശോഭാ സുരേന്ദ്രനെതിരായ അച്ചടക്ക നടപടിക്ക് തുല്യമായ ഇപ്പോൾ നിലനിൽക്കുന്ന നീക്കം. പ്രധാന സ്ഥാനത്തേക്കൊന്നും എത്താനാകാത്ത വിധം ശോഭയെ ഒതുക്കാൻ മുരളീധരൻ പക്ഷം കൊണ്ടുപിടിച്ച് ശ്രമിച്ചു. ഇപ്പോഴും ഈ അകറ്റി നിർത്തൽ തുടരുകയും ചെയ്യുന്നു. പാർട്ടിയുടെ വേദിയിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ പരസ്യമായി ശോഭാ സുരേന്ദ്രനെ പരിഹസിക്കും വിധത്തിൽ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് വലിയ വിവാദമായിരുന്നു.
ടിവി ചാനലിൽ സംസാരിക്കാൻ മാത്രമല്ല തിരുവനന്തപുരത്തും കോഴിക്കോട്ടും തൃശ്ശൂരിലും പാലക്കാട്ടും എല്ലാം പോലീസിന്റെ ബാരിക്കേഡുകൾ ചാടിക്കടന്ന് സ്ത്രീകളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് നാം കണ്ടതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും കീഴടങ്ങി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് എടുക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. അതുകൊണ്ട് AI ക്യാമറ വിവാദത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ BJP ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കും. ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വം ഇനി എങ്ങനെ പരിഗണിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ.